നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലെ മെഡി മൈൻഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് നമ്മുടെ വായ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രധാന കവാടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വായിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡെൻ്റൽ വിഭാഗത്തിലെ ഡോക്ടർ സൈമൺ മോറിസനാണ്. അദ്ദേഹം 2019 ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വിന്നർ കൂടിയാണ്. സർ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം സർ, ഇന്നത്തെ കാലഘട്ടത്തിൽ വായിൽ ഒരുപാട് മുറിവുകൾ, അതോടൊപ്പം തന്നെ ദുശീലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ചും കുട്ടികളിലും അതോടൊപ്പം തന്നെ യുവജനങ്ങളിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള മയക്കുമരുന്നുകൾ, പിന്നെ സ്മോക്കിംഗ്, അതുപോലെ തന്നെ പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുക, ഇതോടൊപ്പം അനുബന്ധിച്ച് വായിൽ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അത് പിന്നീട് ഉണങ്ങാത്ത മുറിവായ ക്യാൻസറിലോട്ട് പോകാറുണ്ട്. അപ്പം നമ്മുടെ വായിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? യുവജനങ്ങൾക്കിടയിലായി ധാരാളം ദുശീലങ്ങളുണ്ട്. അവയിൽ പ്രധാനമായും പുകവലി, അടയ്ക്ക, വെറ്റ, ചുണ്ണാമ്പ് ഇവ ചേർത്തുകൊണ്ടുള്ള മുറുക്ക്, അമിതമായ മദ്യോപയോഗം, കൂടുതൽ എരിവും പുളിയുമുള്ള ഭക്ഷണം, ഇവയെല്ലാം തന്നെ വായ്ക്ക് അനാരോഗ്യം വരുത്തുന്ന ഇതിലേക്ക് കാര്യങ്ങൾ തീരാം. ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, അസ്ഥാനത്ത് തട്ടി മുറിവേൽപ്പിക്കുന്ന ദന്തങ്ങളോ ദന്തോപകരണങ്ങളോ വായുടെ ഏതെങ്കിലും സുതാര്യമായ നാക്കിൻ്റെയോ കവിളിലെയോ പാടയിൽ തട്ടി ഉരസുകയാണെങ്കിൽ ഇത് കാലങ്ങളോളം കഴിയുമ്പോൾ ഒരു വ്രണമായോ വിള്ളലായോ മുറിവായോ പാടായോ പ്രത്യക്ഷപ്പെടാം. ഇതുതന്നെ 3 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. സർ, നമുക്ക് ഈ വായിൽ വരുന്ന ഈ ക്യാൻസർ, അത് നമുക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അപ്പോൾ അതായത് നമ്മളൊരു ഡെൻ്റൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം, പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ വായിലൊരു മുറിവ് വരുമ്പോൾ അത് എന്തെങ്കിലും വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അല്ലെങ്കിൽ അത് നീ ശരിയായ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ആണ് എന്നൊക്കെ കരുതിക്കൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ അവരെ ചിലപ്പോൾ ചില ടിപ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റാനായി ശ്രമിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ സാറ് പറഞ്ഞു പുകയില, അതോടൊപ്പം തന്നെ മറ്റ് മുറുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാത്ത വീട്ടമ്മമാരിൽ പോലും പലപ്പോഴും വായിൽ ക്യാൻസർ പോലെയുള്ള മുറിവ് വരാറുണ്ട് അല്ലേ? അപ്പോൾ അത് എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്? ഏത് വിധത്തിലുള്ള മുറിവുകൾ കാണുമ്പോഴാണ് നമ്മൾ ആശുപത്രിയിലെത്തേണ്ടത്? ഉണങ്ങാത്ത മുറിവുകളും വ്രണങ്ങളും പാടുകളും വിള്ളലുകളും ഇവയൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ആഴ്ചയിലധികം നിൽക്കുകയാണെങ്കിൽ അവയെ തീർച്ചയായിട്ടും പരിശോധിപ്പിക്കുക. നമുക്ക് ഒരു നല്ല കണ്ണാടിയുടെ സഹായത്താൽ നമ്മുടെ തന്നെ വായുടെ പല ഭാഗങ്ങൾ സ്വയപരിശോധന നടത്താം. എന്നിട്ടും നമുക്ക് ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡെൻ്റൽ സർജനെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു സാധാരണ മെഡിക്കൽ ഡോക്ടറിനെയോ നിങ്ങൾക്ക് കാണാം. ഇതുതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായി ഈ ചില ദുശീലങ്ങളിലുള്ള മനുഷ്യരിലും ഇതല്ലാതെ തന്നെ സാധാരണ രീതിയിൽ ഒരുപാട് തരത്തിലുള്ള വ്രണങ്ങൾ വായിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിലേറ്റവും സാധാരണയായി റിക്കറൻ്റ് മൈനർ ആഫ്റ്റർ സൾസസ്, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സൾസസ്, നമ്മുടെ എല്ലാവരുടെയും വായിൽ വരുന്ന ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ, അതിൻ്റെ തന്നെ മേജർ വെറൈറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഈ മെഡിക്കൽ ടേംസിൽ തന്നെ പറഞ്ഞാൽ സട്ടൻസ് ഡിസീസ്, റേറ്റേഴ്സ് സിൻഡ്രം, ബേഴ്സറ്റ് സിൻഡ്രം മുതലായ ഒട്ടനവധി രോഗങ്ങളിലും വായിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടാം. എങ്കിലും ഏറ്റവും കൂടുതൽ നാൾ ആ വ്രണം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതിന് ശേഷം എത്ര നാളത് നിൽക്കുന്നു, മരുന്ന് കൊടുത്തതിന് ശേഷവും, ഉദാഹരണത്തിന് ഡോക്ടർമാർ ചിലപ്പോൾ മൾട്ടി വൈറ്റമിൻ സിറപ്പുകളോ ടാബ്ലറ്റുകളോ കൊടുക്കാം, ആൻറ്റി ഹെൽമെൻറ്റിക് വിരശല്യത്തിനെതിരെയുള്ള
ടാബ്ലറ്റ് കൊടുക്കാം, മരുന്ന് കൊടുക്കാം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറയാം, പഴവർഗ്ഗങ്ങളും മറ്റുള്ള ഭക്ഷണങ്ങളും നാം ആവശ്യത്തിലേറെ കഴിച്ചിട്ടും വീണ്ടും വ്രണം സ്ഥായിയായി നിൽക്കുകയാണെങ്കിൽ പരിശോധന വേണ്ടതാണ്. അവരുടെ ആ പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരല്പം മാംസം എടുത്ത് ബയോപ്സി പരിശോധന നടത്തുകയും ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ടിലൂടെ ഇതെന്താണ് കണ്ടുപിടിക്കാവുന്നതുമാണ്. മാത്രമല്ല, ഇവരിൽ ഒരു ഹിമറ്റോളജിക്കൽ എക്സാമിനേഷൻ, അതായത് രക്തപരിശോധനയിലൂടെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. സർ, അതോടൊപ്പം തന്നെ നമുക്ക് സർക്കാർ സംവിധാനത്തിൽ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങൾ നമ്മുടെ ചിലവ് നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റിന് പോലും മുതരാത്ത പാഴ്പ്പെട്ട ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിലെ മറ്റ് വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, പാലക്കാട്, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ വായിലെ ക്യാൻസർ കൂടുതൽ കണ്ടതായിട്ട് ഗവേഷണങ്ങൾ പറയുന്നുണ്ടല്ലോ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് സർ ഈ ക്യാൻസർ രോഗം തടയുന്നതിന് വേണ്ടി? നമ്മുടെ സർക്കാർ തലത്തിൽ ഇന്ന് വായിൽ നിന്നും പുറപ്പെടുന്ന ഓറൽ ക്യാൻസറിന് അതിൻ്റെ ചികിത്സയ്ക്കായി നമ്മുടെ തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെൻ്ററിലും മലബാർ ക്യാൻസർ സെൻ്ററിലും കേരളത്തിലെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എറണാകുളത്തുള്ള മെഡിക്കൽ പ്രൈവറ്റ് സ്വകാര്യ അല്ലെ കോഓപ്പറേറ്റീവ് രംഗത്തെ മെഡിക്കൽ കോളേജിലും ഇവയൊന്നും കൂടാതെ തന്നെ വയനാട്ടിലുള്ള നല്ലൂർ നാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും ക്യാൻസർ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട്. അതായത് സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം അവരുടേതായ ചിലവിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ് ചെയ്യാൻ. സർ, നമുക്ക് ഈ വായിൽ പ്രത്യേകിച്ചും അർബുദം വായിൽ വരികയാണെങ്കിൽ അത് പിന്നീട് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് മാറ്റേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? പല്ലുകൾ മൊത്തത്തിൽ എടുത്ത് മാറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഉണ്ടോ? വായിൽ അർബുദം ബാധിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ അർബുദം വ്യാപനത്തിൻ്റെ തോതനുസരിച്ച് അർബുദം ബാധിച്ച ഭാഗത്ത് 1 സെൻറ്റിമീറ്ററിൽ മുകളിൽ വലിപ്പമുണ്ടോ, 1 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ടോ, അതുമായി അതിൻ്റെ സറൗണ്ടിങ് റീജൻസിലുള്ള ലിംഫിനോഡുകളിലേക്ക് വ്യാപനമുണ്ടോ, അതല്ല ഡിസ്റ്റൻറ്റ് മെറ്റസ്റ്റേസിസ് മറ്റുള്ള പ്രധാന അവയവങ്ങളിലേക്ക് ഇത് രോഗവ്യാപനം നടന്നിട്ടുണ്ടോ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചികിത്സ പല രീതിയിലാണ്. വളരെ നേരത്തെയുള്ള ഒരു കാർസിനോമാറ്റസ് അൾസർ, അതായത് ഒരു ക്യാൻസറിൽ നിന്നുള്ള ഒരു വ്രണം അല്ലെങ്കിൽ ഒരു അൾസറോ പ്രോളിഫറേറ്റീവ് ഗ്രോത്ത്, അതിനെ നമുക്ക് വേറെ ഒന്ന് സാധാരണ രീതിയിൽ തന്നെ ഒരു എക്സിഷൻ ലോക്കൽ അനസ്തീഷ്യയിലോ ജനറൽ അനസ്തീഷ്യയിലോ എക്സിഷൻ നടത്തുകയും അത് പരിശോധിപ്പിക്കാം. അതല്ലാതെ തന്നെ ഒരു പക്ഷേ മുഖത്തിൻ്റെ ഇടതുവശമോ അങ്ങാണം ഒരു ക്യാൻസർ ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താടി എല്ലിനെയും നാക്കിനെയും കവിളിനെയും ഇടതുവശം അതിനോട് ചേർന്നുള്ള ലിംഫിനോഡുകളെയും സർജറി ചെയ്ത് മാറ്റേണ്ടതാണ്. അതിനുശേഷം റേഡിയേഷൻ ചികിത്സയും കൊടുക്കുന്നത്. സാർ, ഇപ്പം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ പുതിയ പുതിയ പരിപാടികളുണ്ടല്ലോ കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, വാർദ്ധക്യത്തിൽ ഇവർക്ക്, ഇതിനെപ്പറ്റി ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ്, ഇതിനെപ്പറ്റി എന്തെങ്കിലും സാറിന് ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കെന്നും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള 3 ഇന്നൊവേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുഞ്ചിരി. ഇതാദ്യമായി തുടങ്ങിയത് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലായിരുന്നു. RBSK നേഴ്സുമാരുടെയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്താൽ സ്കൂൾ വിദ്യാർത്ഥികളെ വലിയൊരു രീതിയിൽ സ്ക്രീൻ ചെയ്യുകയും അവരിലുള്ള ദന്തരോഗങ്ങളെ കണ്ടെത്തുകയും അതിന് ചികിത്സ വേണ്ടവരെ മാത്രം പ്രത്യേകം സ്ക്രീൻ ചെയ്ത് മാറ്റി അവർക്ക് ഡെൻറൽ സർജന്മാർ എല്ലാ തരത്തിലുള്ള ചികിത്സയും കൊടുത്ത് പരിപൂർണമായി അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ് പുഞ്ചിരി. ഇതിലും നമ്മുടെ ഈ പറയപ്പെടുന്ന ഡോക്ടർമാർക്ക് ചികിത്സ കഴിഞ്ഞിട്ട് ചില ദന്ത ക്രമീകരണ ചികിത്സ, സിവിയറായിട്ടുള്ള മാലക്ലൂഷനോ അതിലപ്പുറമുള്ള ചികിത്സ വേണമെങ്കിൽ അവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് അവരെ റെഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ 48,000 സ്കൂൾ കുട്ടികൾക്ക് പരിപൂർണ ദന്ത ചികിത്സ പ്രാപ്തമാക്കി. സർ, തീർച്ചയായിട്ടും സർ ഇന്നിവിടെ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ആ ശരീര സൗന്ദര്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ദന്ത വിഭാഗം എന്ന് പറയുന്നത്. തീർച്ചയായും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.